ഫാത്തിമക്കള് ചെയ്യുന്ന നല്ല കാര്യങ്ങള് കാണാൻ ഉമ്മമാരെപ്പോഴും മനസ്സിലാണ്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ പാപ്പ ചോദിക്കും, അല്ല ഹലോ ഇന്ന് പാര ചോറ ഉണ്ടാക്കിയത്, ഇന്ന് പാര കറി ഉണ്ടാക്കിയത്, അതെന്ത് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. അപ്പൊ നല്ലൊരു ഉമ്മ പറയലെന്താ, അല്ലാ നമ്മുടെ ലുലുമോളുണ്ടാക്കിയതാണേ, അത് നമ്മുടെ കുഞ്ഞോളുണ്ടാക്കിയതാണ്, നമ്മളെ മരവോളുണ്ടാക്കിയതാണ്. നല്ലൊരു ഉമ്മന്റെ സ്വഭാവം എങ്ങനെയാണ്? സത്യത്തിലെ ഉമ്മയാണ് ഉണ്ടാക്കിയതെങ്കിലും മരുമകൾക്ക് ആ ക്രെഡിറ്റ് കൊടുക്കണം. മാഷാ അള്ളാഹിന്റെ പ്രിയപ്പെട്ട മോളുട്ടി, ഏയ് ബാപ്പ എന്ത് സന്തോഷം പറയും. ചില ഉമ്മമാരുണ്ട്, ബാപ്പ ചോദിക്കും, അല്ല ആരെപ്പന്ന് ചോറുണ്ടാക്കിയത്? മാഷാ അള്ളാ ആരെപ്പന്ന് ചോറുണ്ടാക്കിയത് ചോദിക്കും. അപ്പൊ ഉമ്മയ്ക്ക് അതിപ്പോ എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാനൊരു കാരണം? ഒന്നുമല്ല. അപ്പൊ ഉമ്മ കരുതിയത് എന്തറിയോ, ചോറിന്റെ കുറ്റം പറയാനാണ്. അപ്പൊ വാപ്പയൊക്കെ ഉമ്മയൊക്കെ എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഒന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കറി, നല്ല സൂപ്പറാണ് ചോറ്. അപ്പൊ ഉമ്മ തരികട എടുക്കവിടെ. ചില ഉമ്മമാരുടെ എല്ലാ ഉമ്മമാരല്ല, ഏയ് നമ്മുടെ അറിയുന്നില്ലാവിന്റെ ഉമ്മമാരൊന്നും അങ്ങനെയല്ല. ചില ഉമ്മമാരെ പറയാം, ആ അതെ അരി കേകിയത് ഞാനാ, വെച്ചതോളാണെങ്കിലും കേകിയത് ഞാനാ. ഫുൾ ക്രെഡിറ്റ് മരവൾക്ക് കൊടുക്കാനൊരു മടി, ഏയ് ഫുൾ ക്രെഡിറ്റ് മരവൾക്ക് കൊടുക്കാനൊരു മടി. സംഗതി ഇപ്പൊ വെച്ചതൊക്കെ ഓളന്നെയാണ്, പക്ഷേ അത് കേക്കിയത് ഞാനാ, അതല്ലെങ്കിൽ അതിന് വെണ്ടയ്ക്കൊക്കെ നുറുക്കിയത് ഞാനാ. അങ്ങനെയല്ല, ഫുൾ ക്രെഡിറ്റ് മരുവൾക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് മരുവൾക്ക് തന്നെ കൊടുക്കണം. മരുവൻക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് മരുവനെ കൊടുക്കണം. അതെങ്ങനെയാണ് കുടുംബജീവിതത്തിന്റെ ഒരു സന്തോഷവും നിലനിൽപ്പും സമാധാനവും? അങ്ങനെയാണ്, അങ്ങനെയാണ്. പ്രോത്സാഹനം കൊടുക്കണം, പ്രോത്സാഹനം കൊടുക്കണം. ഒരിക്കലും ഭക്ഷണത്തെ നിങ്ങൾ കുറ്റം പറയരുത്. ഇനി മരുമക്കളെ സമീപത്ത് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു എന്ന് കരുതാം, ഏ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു എന്ന് കരുതാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അതെങ്ങനെയാണ്? മരുമക്കൾ അൽഹംദുലില്ലാ വീടൊക്കെ അടിച്ചു വാരി, മാഷാല്ലാ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ടുണ്ടോ, ഇതൊക്കെ മുറ്റൊക്കെ ഇങ്ങനെ അടിച്ചു വരും. എന്താ എനിക്ക് കണ്ണില്ലേ, അവിടെ ഒരലല്ലേ കണ്ടില്ല, അവിടെ ഒരു ഇല കണ്ടില്ലേ, അല്ലെങ്കിൽ മാറാലെങ്ങനെ തട്ടും, മാറാലെങ്ങനെ തട്ടും. അപ്പൊ മാറാലെങ്ങനെ തട്ടിയിട്ട് എന്താ മാളജി കാട്ടിയത്, ഈ എവിടെയപ്പോ തട്ടിയത്, ഇത് അവിടെയൊക്കെ കണ്ടില്ലേ മാറാല, ഇതൊന്നും നിനക്ക് കാണൂലേ, നിനക്ക് എന്താ കൈ വന്നിച്ചാ, നിനക്ക് എന്താ അതുണ്ടോ അതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഉമ്മമാരിങ്ങനെ ജതപാക്കും. അതൊന്നും ഉണ്ടാവാൻ പാടില്ല, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്വഭാവത്തിലൂടെ മാളെ സംഗതിക്ക് ഉഷാറായിക്കണ്, ഇതെന്തേ മുഴുത്തി കണ്ടീലേ, കണ്ടോ ആ വാക്ക് ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഉപയോഗിക്കണം നമ്മള്. ഇതെന്തേ മോളെ കണ്ടില്ലേ, ഇത് കാണാതെ പോയതായിക്കല്ലേ, സാരല്ല ഇൻഷാല്ലാ. അതാണ് നല്ല ഒരു സ്നേഹത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കണം, പ്രോത്സാഹനം നിങ്ങൾ കൊടുക്കണം. കുറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തിയാൽ മനസ്സ് തളർന്നു പോകും, പിന്നെ ജോലി എടുക്കാൻ ഒന്നൊരു പ്രശ്നം ഉണ്ടാവില്ല, അല്ല ഒരു ഉത്സാഹം ഉണ്ടാവില്ല. അപ്പൊ കുടുംബജീവിതത്തിൽ മരുമകൾ നല്ല സന്തോഷത്തോടെ നല്ല റാഹത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലാഹുവേ വിട്ടുവീഴ്ച നമുക്ക് നിർബന്ധമാണ്. വിട്ടുവീഴ്ചയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വിട്ടുവീഴ്ചയിലൂടെ മാപ്പ് കൊടുത്തിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് വേണേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മരുമകളെ സമീപത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴവ് കണ്ടാൽ അത് വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സാണ് വേണ്ടത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന് ഫോൺ വിളിച്ച് പറയലല്ല, പല ഉമ്മമാരുമില്ലേ സ്വന്തം മക്കളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മക്കളെ പറ്റിയിട്ട് സ്വന്തം മരുമക്കളെ കുറിച്ചിട്ട് മക്കളോട് ചീത്തവാകെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഭാര്യയുമായി അകന്നു കഴിയുന്നവരില്ലേ. ഞാൻ പറയുന്നത് എല്ലാ ഉമ്മമാരെ കുറിച്ചിട്ടല്ല, 100ൽ 1% ഉമ്മമാരെ അങ്ങനെയാണെന്ന് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളെ സങ്കടം പറയാറുണ്ട്, എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളെ സങ്കടം പറയാറുണ്ട്. എന്നെ പറ്റിയിട്ട് എന്റെ ഇക്കാനോട് ഉമ്മ ചീത്ത പറഞ്ഞ ഉസ്താദേ, എന്നെ കുറിച്ചിട്ട് എന്റെ ഇക്കാനോട് ഉമ്മ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്റെ ഇക്ക എനിക്ക് ഫോൺ വിളിച്ചിട്ട് വർഷങ്ങളായി ഉസ്താദ്, എന്റെ ഇക്ക എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞിട്ട് സോശ ഒരുപാട് ദിവസങ്ങളായി, ഒരു പെരുന്നാളല്ല ഉസ്താദേ, ഒരു പെരുന്നാളല്ല ഉസ്താദേ, ഒരു പെരുന്നാളിന് പോലും എന്റെ ഇക്ക എന്നെ വിളിച്ചിട്ടില്ല, ഒരു പെരുന്നാളിന് പോലും എന്റെ പുന്നാര മോനെ കാണാൻ ഒരു വീഡിയോ കോളോ ഒരു ഫോട്ടോ ചോദിച്ചിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ വിളി പോലും എന്റെ ഇക്ക എന്നോട് പറഞ്ഞിട്ടില്ല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ എന്റെ ഇക്കയോട് എന്നെ കുറിച്ചിട്ട് എന്റെ പുന്നാര ഉമ്മ മോശമായി പറഞ്ഞിട്ടുണ്ട്. എവിടെ കൊണ്ട് ഒഴിക്കും നമ്മള്, നമ്മുടെ കാരണം കൊണ്ടൊരു കുടുംബം ഭിന്നിക്കാൻ പാടില്ല.
നമ്മുടെ കാരണം കൊണ്ടൊരു കുടുംബം ഭിന്നിക്കാൻ പാടില്ല. നമ്മുടെ കാരണം കൊണ്ടൊരു കുടുംബം കുടുംബം ജീവിതത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാണ് വേണ്ടത്. ഒരിക്കലും തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ നിങ്ങൾക്ക് ഫോൺ വിളിക്കുമ്പോ ഉമ്മാ പാപ്പാ വീട്ടിലെ മരുമക്കളുടെ കുറവുകള് ആ മോനോടെ പറയുന്ന ഉമ്മയായി നിങ്ങൾ മാറില്ല. മരുമകളെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് കണ്ടാൽ തിരുത്തൽ നിങ്ങളെ ബാധ്യതയാണ്, അത് തിരുത്തൽ നിങ്ങളെ ബാധ്യതയാണ്. ഒരു ഉമ്മ മരുമകളെ തിരുത്തിയാലേ ആ മരുമകൾ പിന്നെ ഉമ്മയെ എതിർക്കാൻ പാടില്ല. ഞാൻ പ്ലസ് ടു പഠിച്ചവളാ, ഞാൻ ഡിഗ്രി എടുത്തവളാ, ഞാൻ ബി എഡ് എടുത്തവരാ എന്നൊക്കെ പറഞ്ഞു കണ്ട ഉമ്മാനെ തരം താഴ്ത്തി കാണുന്ന മരുമക്കളും ഉണ്ടല്ലോ. ഉമ്മാക്ക് വിദ്യാഭ്യാസ കുറവാണെന്ന് കരുതിയിട്ട് ഉമ്മാനെ പുച്ഛത്തോടെ കാണുന്ന മരുമക്കളില്ലേ, ഉമ്മയെന്ത് നന്മ പറഞ്ഞാലും ഉമ്മയെ പരിഹസിക്കുന്ന മരുമക്കളില്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അത് അപകടമാണ്, മറക്കല്ല മറക്കല്ലേ, അത് അപകടമാണ്, മറക്കണ്ട മറക്കണ്ട. ഉമ്മമാരോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരില്ലെന്ന് അവരുടെ മക്കള് അഥവാ നിങ്ങളുടെ ഇക്കാ നിങ്ങളെ ഭർത്താവ് ഉമ്മയിൽ നിന്ന് പിണങ്ങിക്കഴിയുന്നവരില്ലേ? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഉമ്മയിൽ നിന്ന് അകന്നു പോകുന്നത്? എന്തുകൊണ്ടാ? ആ ഉമ്മയെ കുറിച്ചിട്ട് മണിയറയില്ലെന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് കുശു കുശു പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്? ആ ഉമ്മയെ കുറിച്ച് ചീത്ത പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്? ഇക്കാ നിങ്ങളെ എന്റെ നിങ്ങളെ ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഉമ്മ അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്താലും തിന്മയെ ഉമ്മ കാണുകയുള്ളോ, ഞാൻ എന്ത് ചെയ്താലും മോശമേ ഉമ്മ പറയുകയുള്ളോ, എനിക്കൊരു സ്വൈരമില്ല ഇക്കാ, നമുക്ക് വാടകക്ക് പോയാലോ, നമുക്ക് മറ്റൊരു വീടെടുത്താലോ എന്ന് പറഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ നിരന്തരം നിരന്തരം തലക്കിണി മന്ത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉമ്മയിലുള്ള മക്കളെ അകറ്റുന്ന മരുമക്കളും ഇല്ലേ? ഉമ്മയെയും സ്വന്തം മക്കളെയും അകറ്റുന്ന മരുമക്കൾ ലോകത്തില്ലേ? ആ മരുമകൾ കുടുംബത്തിന്റെ ശാപമാണ്, ആ മരുമകൾ കുടുംബത്തിന്റെ ഇരുളാണ്. അങ്ങനെ സ്വഭാവം പെങ്ങളെ നിങ്ങളിൽ ഉണ്ടാവരുത്, അങ്ങനെ സ്വഭാവം മോളെ നിങ്ങളിൽ ഉണ്ടാവരുത്. നിങ്ങളെ ഉമ്മയുടെ കുറവുകൾ ഒരിക്കലും നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങളെ വാപ്പിയുടെ കുറവുകൾ ഒരിക്കലും നിങ്ങൾ ഭർത്താവിനോട് പറയാൻ പാടില്ല. അത് തിരുത്തിയിട്ട് ഉമ്മാക്ക് തിരുത്തി കൊടുക്കൽ നല്ല മരുമകളുടെ ഒരു അടയാളമാണ്. ഉമ്മയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഭർത്താവിനോട് ഉമ്മയെ കുറിച്ചിട്ട് മോശം പറഞ്ഞു കൊടുക്കരുത്. അയൽവാസികൾ വന്ന് നിന്റെ അമ്മായിമ്മ എങ്ങനെന്ന് ചോദിക്കുമ്പോ മോശം പറഞ്ഞു കൊടുക്കരുത്. മരുമക്കളെ അത് നല്ല മരുമക്കളുടെ അടയാളമല്ല. ഒരാളെയും ഞാനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോവാൻ വേണ്ടി പറയുകയാണ്. അറിവിന്ദിലാവിലൂടെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. അറിവിന്ദിലാവിലൂടെ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ റാഹത്ത് തരട്ടെ. പ്രിയപ്പെട്ട മരുമക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം നമ്മള്. ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബത്തിൽ എന്നും അല്ലാഹു സന്തോഷം നിലനിർത്തുമെന്നാണ്. ഒരു വിട്ടുവീഴ്ചയുള്ള കുടുംബത്തിൽ എന്നും അല്ലാഹുവിനെ സമാധാനം നിലനിർത്തുമെന്നാണ്.